जय सुभद्रा जय वालदेवा जय सुभद्रा जगन्नाथ स्वामी नयन पद कामी भव तो मे जगन्नाथ स्वामी नयनपद कामी नयन पद कामी भव तो मे हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण भगवान् പൈതൽ പ്രഭുവിനോടും എന്നോടും ഇത്ര ഇത്രയും വേഴ്സി കാണിച്ച് ജഗന്നാഥ് ഭഗവാന്റെ സ്റ്റോറീസ് സമ്മതിച്ചതിന് വളരെ അധികം താങ്ക് യു പറയുന്നു അപ്പൊ നമുക്ക് തുടങ്ങാം ജഗന്നാഥ് ഏർ ജഗന്നാഥിന്റെ ഏറ്റവും വലിയ നമ്മൾ അറിയപ്പെടുന്നത് ആയിട്ടുള്ളത് പുരി പുരിയിലെ ആ ജഗന്നാഥ് ഭഗവാന്റെ നാമമാണ് എന്നാൽ അതേപോലെ തന്നെ അതിന്റെ റെപ്ലിക്ക റെപ്ലിക്ക എന്ന് പറയുമ്പോൾ അതേ സെയിം ആയിട്ടുള്ള വേറെ ഒരു കൂടെ ഹരേ കൃഷ്ണ പ്രഭു വീഡിയോ ഓൺ ചെയ്യാൻ പറ്റില്ല പ്രഭു സോറി പ്രഭു കൃഷ്ണ നമ്മുടെ ജഗന്നാഥന് മെയിൻ ആയിട്ടും എല്ലാവരും ഇപ്പൊ നമ്മളായാലും കുട്ടികളായാലും നമുക്ക് കൃഷ്ണ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു നമ്മളെ സുഹൃത്തായിട്ടും എല്ലാമായിട്ടും നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ജഗന്നാഥ ഭഗവാൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി മോശഫുൾ ആണ് കുറച്ചും കൂടി എന്ന് വെച്ചാല് ആ കണ്ണു തന്നെ കാണുമ്പോ നമുക്ക് എന്താ ഓ ഓടി പോയി കെട്ടിപിടിക്കാൻ തോന്നും ഭഗവാനെ അങ്ങനെ തോന്നാത്തവരായിട്ട് ആരും ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഭഗവാന്റെ കണ്ണുകൾ അത്രയ്ക്ക് വലിയ കണ്ണുകൾ തന്നെ ആ കണ്ണുകള് അതിന്റെ അതിന് തന്നെ ഒരു സ്റ്റോറി ഉണ്ട് ഭഗവാന്റെ ഓരോ ഫീച്ചേഴ്സിനും ഓരോ സ്റ്റോറീസാണ് കണ്ണ് കണ്ണില് കണ് കണ്ണ് സാധാരണ ഭഗവാൻമാർക്കൊക്കെ കണ്ണിന് പോണങ്ങളുണ്ട് അപ്പോൾ അത് അടഞ്ഞു പോകുമ്പോഴത്തേക്കും ബാക്കിയുള്ള നമ്മുടെ ഡിവോട്ടീസിനെ കാണാൻ പറ്റില്ല അതുകൊണ്ട് ഭഗവാന്റെ അത്രയ്ക്ക് മോശഫുള്ളായിട്ടുള്ള ഭഗവാന്റെ കാരണം ഭഗവാൻ ഭഗവാന് പീലി ഇല്ലാണ്ടാക്കി എന്നുവച്ചാല് ഭഗവാന്റെ ആ ഫോമിന് പീലിയില്ല അപ്പൊ ഭഗവാൻ ഭഗവാന്റെ ഡിവോട്ടീസിനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും കണ്ടു ഭഗവാന്റെ ഡിവോട്ടീസിനെ കാണുക എന്താ ഭഗവാനെ ഭഗവാന് ഭഗവാന്റെ എല്ലാവർക്കും തരാൻ പറ്റും ഹരി കൃഷ്ണ നമ്മള് ആദ്യം പറയാൻ പോകുന്ന സ്റ്റോറി പണ്ട് പണ്ട് ഒരു രാജ്യത്ത് രാജ്യത്ത് മീൻസ് പുരിയിൽ തന്നെ പുരിയിൽ തന്നെ ഓ പ്രഭു സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ പ്രഭു സ്വാമിയെ കാണിക്കാന്ന് വിചാരിച്ചു പറഞ്ഞെ പുരി പുരി ഗ്രാമത്തിൽ തന്നെ ഒരു ഒരു രാജാവ് ഉണ്ടായിരുന്നു രാജാവിന്റെ പേര് എന്ന് പറയുന്നത് അതിമനോ അതിമനോഹരമായ പേര് തന്നെയാണ് ജഗന്നാഥ് മഹാരാജ് ജഗന്നാഥ് ജഗന്നാഥ് ഭഗവാന്റെ തന്നെ ഏറ്റവും വലിയൊരു ഭക്തനാണ് ജഗന്നാഥ് മഹാരാജൻ അപ്പോ മഹാരാജന്ന് മഹാരാജന് ജനാഥിന് ഇത്രയ്ക്ക് ഇഷ്ടമാണ് അതായത് അദ്ദേഹം എന്നും ജഗന്നാഥിനെ കണ്ടുകൊണ്ടിരിക്കണം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം എന്നൊരു ഓ ഭയങ്കര ഒരു ഉള്ള ഒരു മഹാരാജാണ് അപ്പൊ മഹാരാജിന് പക്ഷേ ഡെയിലി പോയി ജഗന്നാഥിനെ കാണാൻ പറ്റത്തില്ല കാരണം ആ അന്നക്കെ അന്നക്ക് ഈ വാഹനങ്ങളോ അല്ലെങ്കിൽ ഇപ്പോ എവിടേക്കെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ നടന്ന് പോകണം വല്ല ആന കുതിരപ്പുറത്ത് അങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ അപ്പോ ജഗന്നാഥ മഹാരാജ് നിൽക്കുന്ന സ്ഥലത്തിൽ നിന്ന് പുരിധാമത്തിലേക്ക് ഏകദേശം ഒരു നാല് മണിക്കൂറെങ്കിലും പോത്ര ചെയ്യേണ്ടി വരും അപ്പൊ ഈ യാത്ര ചെയ്ത് നമ്മൾ അങ് അങ്ങത്തി പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരു സമയമാകും അപ്പം അതുമല്ല നമ്മുടെ ജഗന്നാഥ മഹാരാജ് ഏർ ഒരു രാജ്യത്തിന്റെ മഹാരാജാണല്ലോ അപ്പൊ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനോ അങ്ങനെ ഒന്നും പറ്റത്തില്ല മഹാരാജിന് അപ്പോ മഹാരാജ് ഭയങ്കര സങ്കടത്തില എന്ത് ചെയ്യുമോന്നറിയത്തില്ല എന്നാ ഭഗവാനെ ഏതു നേരം കണ്ടോണ്ടിരിക്കണം എന്നാ പോയി വരാനും പറ്റത്തില്ല അങ്ങനെ വിഷമത്തി ഇരുന്നപ്പോഴത്തേക്കും മഹാരാജിന്റെ ഭാര്യയുടെ അടുത്ത് കാര്യം പറഞ്ഞു എനിക്ക് എനിക്ക് എന്റെ ഭഗവാനെ കണ്ടേ പറ്റൂ എനിക്ക് എന്താ ചെയ്യേണ്ടേന്ന് അറിയില്ല ഞാനൊരു ഒരു ഐഡിയ ഉണ്ട് എന്റെ അടുത്ത് പക്ഷെ അത് നടക്കുമോന്നെക്കറിയില്ല അതുകൊണ്ട് ഏർ ഞാൻ റാണിയുടെ അടുത്ത് മാത്രം പറയാം എന്താന്ന് വെച്ചാല് നമുക്ക് നമ്മുടെ നമ്മുടെ രാജ്യത്ത് ഒരു ജഗന്നാഥ് ഭഗവാൻ ഓരോരു ക്ഷേത്രം പണ്ടാലോ അത് പണ്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും എൻ്റെ കൂടെ എനിക്ക് എനിക്കെപ്പോ വേണമെങ്കിലും ഭഗവാനെ പോയി കാണാലോ എന്ന് പറഞ്ഞു അപ്പോ റാണി പറയാ അതിന് പ്രഭു ഉം ജഗന്നാഥ് ഭഗവാൻ അങ്ങ് പുരിയിലല്ലേ ഇരിക്കുന്നത് നമ്മൾ ഇവിടെ അമ്പലം കെട്ടിയാലും ഭഗവാൻ ഇവിടെ വന്നിരുന്നാലല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഭഗവാനെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അപ്പൊ അതും കൂടെ കേട്ടപ്പോഴത്തേക്കും ഭയങ്കര വിഷമമായി അങ്ങനെ അധികം ഒന്നും കഴിക്കാണ്ട് അന്ന് അങ്ങ് കിടന്നുറങ്ങി ഉറങ്ങിയപ്പോഴത്തേക്കും ജന ഭഗവാനോടാ ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ആ ഒരു പേരൊന്ന് ചിന്തിച്ചാ മതി അപ്പൊ പ്രത്യക്ഷപ്പെടും ഭഗവാൻ അങ്ങനെ ഉറങ്ങിയപ്പോഴത്തേക്കും ഭഗവാൻ ഉടനെ മഹാരാജിന്റെ സ്വപ്നത്തില് സ്വപ്നത്തില് പ്രത്യക്ഷപ്പെട്ടു എന്ത് പറഞ്ഞു ജഗന്നാഥ നീ നീ എനിക്ക് വേണ്ടി അമ്പലം പണിയോന്നൊക്കെ പറഞ്ഞല്ലോ അത് പണിയോ പണിയോറപ്പാണെന്നോ സത്യമായിട്ടും പണിയോല്ലോ അല്ലേ എങ്കിൽ നീ പണിയോ എങ്കില് പണിതോ നീ പണിത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ അവളെ വന്നിരിക്കും എന്ന് പറഞ്ഞു അപ്പോ അത് കേട്ട വാദി കേക്കാത്ത വാദി ചാടി ണീറ്റു ജഗന്നാഥ് മഹാരാജ് ചാടി എണീറ്റിട്ട് സന്തോഷം കൊണ്ട് തുള്ളായിരുന്നു ആയിരുന്നു തുള്ളിട്ട് ആ ഓട്ടനെ ഭാര്യയെ ഭാര്യയായ റാണി റാണിയെ വിളിച്ച് എണീപ്പിച്ചു റാണിയെ വിളിച്ചെണ്ണീപ്പിച്ച് പറയാൻ എന്താ റാണി പറ എന്താ പറ്റിയെ രാജാ അങ്ങക്ക് എന്താ പറ്റിയേ രാജാവിനാണെങ്കിൽ പറയാൻ പറ്റുന്നില്ല സന്തോഷം കൊണ്ട് നമ്മൾ അങ്ങ് ആഹ്ലാദിച്ചു പോകത്തില്ലേ അറിയാൻ പറ്റണില്ല ഒന്നും അങ്ങനെ പോയി മിനിസ്റ്റേഴ്സിനെയും എല്ലാവരെയും എല്ലാവരെയും വിളിച്ചണീപ്പിച്ചു മഹാരാജാവ് എന്നുവെച്ചാൽ എല്ലാരെയും വിളിച്ചണീപ്പിച്ചിട്ട് വന്ന് നിർത്തിയിട്ട് ഹാളിൽ വന്ന് നിർത്തിയിട്ടാ പറയുന്നേ ഞാൻ ഞാൻ ഭഗവാനെ കണ്ടു ഭഗവാനെ കണ്ടു ഭഗവാനെന്റെ അടുത്ത് രാത്രി സ്വപ്നത്തിലോ പറഞ്ഞല്ലോ ഏർ നമ്മള് അമ്പലം പണിതാല് ഭഗവാൻ വന്നിരിക്കാന്ന് പറഞ്ഞു എനിക്ക് എന്ത് സന്തോഷാന്നറിയോ നാളെ തന്നെ ഉടനെ എല്ലാവരെയും എല്ലാ ആർക്കി ആർക്കിടെക്ചേഴ്സിനെയൊക്കെ വിളിക്കണം നമുക്ക് ഉടനെ തന്നെ തുടങ്ങണം പണിയൊക്കെ തുടങ്ങണമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ ആർക്കിടെക്ചേഴ്സും ഒക്കെ വന്നു കൂടി നമ്മള് എങ്ങനെയാ പണിയാ അമ്പലം എങ്ങനെ പണിയണം എന്നൊക്കെ രാജാവിന്റെ അടുത്ത് ചോദിക്കണമല്ലോ അപ്പോ രാജാവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോ രാജാവ് പറയാ നമുക്ക് പുരിയിൽ അതേപോലെ തന്നെ സെയിം ആയിട്ട് നമുക്ക് അമ്പലം പണിയാം അപ്പൊ എനിക്ക് പുരിയിൽ പോകുന്നതിന്റെ ആ ഒരു ആ ഒരു ഫീലിംഗ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഈ അമ്പലത്തിന്റെ പണി തുടങ്ങി വെച്ചു തുടങ്ങി വെച്ച സ്ഥലം എന്ന് പറയുന്നത് കാലിക്കോട്ട എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഒഡീസയിൽ തന്നെ പുരിയിൽ നിന്ന് ഒരു നാല് നാല് മണിക്കൂറത്തെ ഡ്രൈവേ ഉള്ളൂ അത് ഈ ഇത് അമ്പലം പണിത് തുടങ്ങിയത് ഓ നമ്മുടെ എന്താ സെവൻറ്റീൻത്ത് സെഞ്ചുറി സെവൻറ്റീൻത്ത് സെഞ്ച്വറിയിലാണ് ഈ ഈ അമ്പലത്തിന്റെ പണിയൊക്കെ തുടങ്ങുന്നത് രാജാവ് ഉള്ളപ്പോൾ തന്നെയാണ് ഈ ഇതിന്റെ പണി കൂടുതലും നടന്നിട്ടുള്ളത് പക്ഷെ രാജാവിന്റെ കാലശേഷവും ഇതിന്റെ പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പുരിതാമ്പം പോലെ സെയിം തന്നെ ഉണ്ടാക്കി എടുക്കണമല്ലോ അപ്പൊ കുറെ സമയം എടുക്കും അപ്പൊ മൂന്ന് സെഞ്ചുറി എടുത്താണ് ആ അമ്പലം പണിതത് മൂന്ന് സെഞ്ചുറി എടുത്ത് പണിത് അതായത് ഏ ജഗന്നാഥ് മഹാരാജാവിന്റെ കൊന്റെ കൊച്ചുമോൻ ആയപ്പോഴാണ് കറക്റ്റായിട്ട് പണിയൊക്കെ കഴിഞ്ഞത് ആ അതിനു മുന്നേയും മഹാരാജുണ്ടായിരുന്നപ്പോഴെ തന്നെ പണി പകുതി മൊത്തം തീർത്തിട്ടാണ് മഹാരാജ് പോയത് അതുമല്ല മഹാരാജിന്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ചാല് മഹാരാജ് സാധാരണ മഹാരാജാവ് ഒക്കെ നമ്മൾ എങ്ങനെയാ കാണുന്ന മഹാരാജാക്കന്മാർക്കൊക്കെ നല്ല സ്വത്തും സൗകര്യ ും ഒക്കെ ആയിട്ട് എന്നാ ഈ മഹാരാജ് അങ്ങനെ അല്ലായിരുന്നു മഹാരാജാവ് ബംഗ്ലാവ് സ്വന്തം ബംഗ്ലാവിൽ തന്നെ അങ്ങനെ താമസിക്കാറില്ല അദ്ദേഹം അത്രയ്ക്ക് ഒരു സന്യാസി വര്യനെ പോലത്തെ ഒരു ജീവിതം തന്നെ ആയിരുന്നു മഹാരാജാവിന്റെ അതുകൊണ്ട് തന്നെ മഹാരാജാവിനെ എല്ലാവരും സാധുരാജ് സാധുരാജന്നാ വിളിക്കാറ് ജഗന്നാഥ് രാജാവെന്ന് ആരും വിളിക്കാറില്ല സാധുരാജ് സാധുരാജന്നാ വിളിക്കാറ് സാധു എന്ന് വെച്ചാൽ എന്താ വളരെ സാധുവാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ വിളിക്കാൻ ഭഗവാന്റെ മേഴ്സി ഉണ്ടെങ്കില് നമുക്കൊക്കെ ആയാലും പുരിയിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമല്ലേ എനിക്ക് തന്നെ പുരി പോകണം എന്ന് ഭയങ്കര ആഗ്രഹം പക്ഷെ ഇന്നേ വരയ്ക്ക് നടന്നിട്ടില്ല ഭഗവാന്റെ മേഴ്സിയോടെ ഒക്കെ നടക്കുമെന്നും പറഞ്ഞിട്ടിരിക്ക ഇതേപോലെ തന്നെ കുറെ ഡിവോട്ടിയേഴ്സിന്റെ സ്റ്റോറി ഉണ്ട് അതിൽ വേറെ പറയുന്നത് നമ്മുടെ പരമേഷ്ഠി എന്ന് പറയുന്ന ഒരു ഡിവോട്ടിയാണ് പരമേഷ്ഠി എന്ന് പറയുന്ന ഒരു ഡിവോട്ടി ഒരു രാജ്യത്തെ ടേലർ ആണ് ടേലർ എന്ന് പറയുമ്പോൾ നമ്മുടെ തുണിയൊക്കെ തയ്ക്കുന്ന തുണുന്ന ആളല്ലേ അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹം അത്യാവശ്യം നല്ല നന്നായിട്ട് പോകുന്ന ഒരു ടേലർ ആണ് എന്നുവെച്ചാല് അവിടുത്തെ ഡൽഹിയിലാണ് ഈ ഇത് ഉള്ളത് പരമേഷി പരമേഷ്ഠി ടേലർ ഉള്ളത് ഡൽഹിയിലാണ് അപ്പോ അദ്ദേഹം അദ്ദേഹം വലിയ ഒരു ടൈലർ അല്ല എന്നാ നമ്മളായാലും ഇപ്പം ഏതെങ്കിലും ആർക്കെങ്കിലും തുണിയൊക്കെ തയ്ക്കാൻ കൊടുക്കുമ്പോഴത്തേക്കും വലിയ വലിയ ഇതിലേക്കൊന്നും പോകത്തില്ല ഒരു ആവറേജ് റേഞ്ച് പക്ഷേ അത്രയും നന്നായിട്ട് ജോലി നന്നായിട്ട് ചെയ്യുന്ന ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള ഒരാളുടെ അടുത്തല്ലേ നമ്മൾ കൊടുക്കുകയുള്ളൂ അതേപോലെ തന്നെ ഇദ്ദേഹം നല്ല മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹത്തിനെ കാണാൻ അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു സാധു മനുഷ്യൻ അപ്പൊ ആ ഡൽഹിയിലെ രാജാക്ക രാജാവ് തന്നെ ഇദ്ദേഹത്തിന്റെ അടുത്താണ് തുണിയൊക്കെ തയ്ക്കാൻ കൊടുക്കുന്നത് അപ്പൊ ഒരു ദിവസം ഇദ്ദേഹത്തെ അല്ല ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പത്നിയുടെ പേര് എന്ന് പറയുന്നത് വിമലാദേവി എന്നാണ് അദ്ദേഹത്തിന് രണ്ട് രണ്ട് പെൺമക്കളും ഉണ്ട് മൂന്ന് ആൺമക്കളും ഉണ്ട് അതില് ഒരു ദിവസം ഡൽഹിയിലെ രാജാവ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയിരുന്നു പോയത് മെയിൻ കാരണം എന്ന് വെച്ചാല് തുണി തയ്ക്കാൻ അല്ലേ കൊണ്ടുപോവാ അദ്ദേഹത്തെ കാണാൻ പോവാം അപ്പൊ തുണി തയ്ക്കാൻ വേണ്ടിയിട്ട് തുണി തുണി കൊണ്ടുപോയില്ല അദ്ദേഹം ജസ്റ്റ് പോയി പറഞ്ഞു എനിക്ക് തുണിയുണ്ട് തയ്ക്കണം ആ സംഭവം തുണി ഭയങ്കര രാജാവിന്റെ തുണിയല്ലേ അപ്പം നല്ല അത്രക്ക് എന്താ പറയുക ഭയങ്കര ആഡംബരമുള്ള തുണിയാണ് ശ്രദ്ധിച്ചൊക്കെ തയ്ക്കണം ഗോൾഡ് ഉണ്ട് അതില് ഡയമണ്ട് ഉണ്ട് അതില് പേളും അങ്ങനെയൊക്കെ ഉള്ള ഇതാണ് നല്ല പൈസ ഉള്ള സാധനമാണ് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം നിങ്ങൾക്ക് പറ്റോ ഇല്ലയോ പറയ അപ്പോ പരമേഷ്ഠി പറഞ്ഞു ശരി രാജ കൊഴപ്പൊന്നുമില്ല ഇത് ഏഹ് തുണി അയച്ചാൽ മതി ഞാൻ തയ്ച്ചു തരാം എന്താ തയ്ക്കേണ്ട രാജാവിന് അപ്പൊ രാജാ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് രണ്ട് പില്ലോ മതി നമ്മളൊക്കെ ആണെങ്കിൽ ആ തുണി കിട്ടിയാൽ ആ തുണിയിൽ നിന്ന് ഇതെല്ലാം വലിച്ചു വരായി ഊരി ഊരി എന്തെങ്കിലും ഓർണമെന്റ്സ് ഒക്കെ ഇട്ടുകൊണ്ട് നടക്കും ഇദ്ദേഹത്തിന് കൂടുതലുള്ളത് കൊണ്ട് ഇദ്ദേഹം പറഞ്ഞു എനിക്ക് കിടക്കാനായിട്ട് രണ്ട് പില്ലുണ്ടാക്കി തരാൻ ഈ തുണി വെച്ച് അപ്പം പരമേഷ് പറഞ്ഞു ശരി അങ്ങ് കൊടുത്തയച്ചാൽ മതി ഞാൻ ചെയ്തു വെച്ചിരിക്കാം എന്ന് പറഞ്ഞു ആ മഹാരാജാവ് തിരിച്ചു പോയി കുറച്ചു നാള് കഴിഞ്ഞപ്പം ആ മഹാരാജാവിന്റെ സോൾജേഴ്സ് രണ്ടു മൂന്ന് പേര് വന്നു വന്നപ്പോ ഏത് നല്ല വില പൊടിപ്പുള്ള തുണിയാണല്ലോ അപ്പം രണ്ടു മൂന്ന് പേര് അതിനെ സൂക്ഷിച്ച് കാത്തു സൂക്ഷിച്ച് കള്ളമാരൊന്നും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ച് ഇങ്ങനെ കൊണ്ടുവരുക പരമേഷ്വിക്ക് കൊടുത്തു എന്നിട്ട് അവരങ്ങ് തിരിച്ചു പോയി അപ്പൊ പരമേഷ്ഠി തുണി നോക്കിയപ്പോഴത്തേക്കും എന്താ നല്ല തുണി ഇത്രയും നല്ല തുണിയൊക്കെ രാജാക്കന്മാർ ഉടുക്കോ രാജാക്കന്മാർക്കൊക്കെ ഇതൊക്കെ എങ്ങനെയാ ഉപയോഗിക്കുക ഇതൊക്കെ ഭഗവാന് വേണ്ടിയിട്ട് കൊടുക്കേണ്ട തുണിയല്ലേ ഭഗവാനല്ലേ ഇത്രയും നല്ലതൊക്കെ ഉണ്ടാക്കി ഉടുക്കേണ്ടത് എന്ന് അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ വെറുതെ ആഗ്രഹിച്ചു ഇത് എനിക്ക് ഭഗവാൻ എന്റെ ഭഗവാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ഭയങ്കരായിട്ട് ആഗ്രഹിച്ചു അപ്പൊ ആ ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ തുണിയല്ല അദ്ദേഹത്തിന്റെ തുണിയായിരുന്നെങ്കി അദ്ദേഹത്തിന് കൊണ്ട് കൊടുക്കായിരുന്നു രാജാവിന്റെ തുണിയാ രാജാവിന്റെ തുണിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്ടാവുക ചാലുവരെ വെട്ടിയെടുക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ആ അതുകൊണ്ട് അദ്ദേഹം പിന്നെ ഇങ്ങനെ ആ ശരി നമുക്ക് കിട്ടിയ തുണിയില് ചെയ്യാൻ പറഞ്ഞ ജോലി ചെയ്യ അത്ര തന്നെ തുണി തുണിതയ്ക്കാൻ തുടങ്ങി ആ പുനി തയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആ എപ്പോഴാണ് ഈ ആളുകളൊക്കെ പറയുന്നത് കേട്ടത് ആ സമയത്ത് രഥയാത്ര നടക്കുന്ന സമയമാണ് കുറച്ചു നേരത്തെ ആഹ് രാധിക രാധിക പറഞ്ഞു ഒമ്പത് ദിവസത്തെ ആ ഫെസ്റ്റിവൽ ആണ് അവിടെ അപ്പൊ ഈ ഒമ്പത് ദിവസം ഒമ്പത് ദിവസത്തില് ഏതോ ഒരു ദിവസം അവസാനത്തെ ദിവസം എന്തോ ആണ് എനിക്ക് കറക്റ്റ് ദിവസം ഏതാണെന്നറിയില്ല അപ്പം ആ ഭഗവാന് ഈ ക്ഷേത്രത്തിൽ നിന്ന് എടുത്ത് കുളിക്കാൻ കൊണ്ടുപോകുന്നുണ്ടോ ആ ഒരു സമയത്തായിരുന്നു അപ്പോ ഭഗവാൻ ഇങ്ങനെ ഭഗവാനെ കുറിച്ച് ആലോചിച്ച് ആലോചിച്ചിരുന്നിട്ട് പരമ ഏർ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴത്തേക്കും അദ്ദേഹം അതിലങ്ങ് മുഴുകിപ്പോയി രഥയാത്രയിൽ മുഴുകിപ്പോയി അദ്ദേഹത്തിന് രഥയാത്രയൊക്കെ ഫുള്ള് മൈൻഡിൽ കാണാൻ പറ്റും ചില സമയൊക്കെ നമ്മള് ചാൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഭഗവാനെ ഒക്കെ ഇങ്ങനെ ഭഗവാൻ നമ്മുടെ അടുത്ത് വരുന്നതായിട്ട് ഏർ നമ്മളടുത്ത് സംസാരിക്കുന്നതായിട്ട് അതൊക്കെ തോന്നും ചില സമയത്ത് നമ്മൾ ഉറങ്ങിയും പോവും പറയാൻ പറ്റില്ല അന്നേരത്ത് പിന്നെ ഭഗവാൻ നമ്മളെ വിളിച്ചടിപ്പിക്കണം നീ ചാൻഡ് ചെയ്യായിരുന്നു ഏർ ഇരുന്ന് ചാൻഡ് ചെയ്യും ബാക്കിയും കൂടെ ചാൻഡ് ചെയ്യുന്നു പറയേണ്ടി വരും ഭഗവാൻ ആ ഒരു സ്ഥിതിയാണ് നമ്മുടെ കാര്യം അപ്പോ അപ്പൊ പരമേഷ്ഠി ഇങ്ങനെ എന്താ രഥയാത്രയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക അപ്പൊ ഭഗവാനെ അവിടെ ആ പ്രഭു കാണിക്കുന്നുണ്ട് ഇതുപോലെ ഭഗവാനെ എല്ലാവരും കൂടി എടുത്ത് എടുത്തു പൊക്കിയ രഥത്തിൽ കൊണ്ട് വെക്കാൻ പോവാണ് രഥത്തിൽ കൊണ്ട് വെക്കാൻ പോയപ്പോഴത്തേക്കും പരമേഷ്ഠി നോക്കിയപ്പോ അയ്യോ ഭഗവാനെ ഇരിക്കാൻ വേണ്ടിയിട്ട് തടിപ്പലകേ ഉള്ളൂ അതില് അതില് വേറെ പ്രത്യേകിച്ച് കുശനായിട്ടൊന്നും ഇരിക്കണ്ടേ ഭഗവാന് അത്രയും നേരം ഇരുന്ന് ഇരുന്ന് പോകണ്ടേ അപ്പൊ ഭഗവാനും ബാക്കൊക്കെ നടുവൊക്കെ വേദന എടുക്കില്ലേ എന്തോരം വേദന അപ്പൊ പിന്നെ ഭഗവാൻ വേദന എടുക്കാതിരിക്കോ അപ്പോ പരമേഷ്ഠി വിചാരിച്ചു അയ്യോ ഭഗവാൻ എങ്ങനെ പോവാ ഇത്രയും വേദനയുടെ ഈ ഇതിലോ ഇതിലൊരു തലോണം എന്തായാലും ഭഗവാൻ വേണ്ടിയിട്ട് ഞാൻ അർപ്പിക്കാം ഭഗവാ അപ്പൊ പരമേഷ്ഠീടെ ആ മൈൻഡില് പരമേഷ്ഠി ആ ഒരു പില്ലോ എടുത്ത് ഭഗവാന്റെ ഭഗവാനിരിക്കുന്ന മുന്നേ തൊട്ട് മുന്നേ ആരെങ്കിലും കാണാതെ അവിടെ അങ് വെച്ചു അവിടെ അങ്ങ് വെച്ചിട്ട് പരമേഷ്ഠി എങ്ങനെ നോക്കി നിൽക്കുക ഭഗവാൻ ഭഗവാൻ ഇപ്പോ ഇരിക്കും അപ്പോ ഭഗവാനെ കൊണ്ടു ആ പില്ലോയില് തന്നെ കൊണ്ടുവച്ചു അപ്പോഴത്തേക്കും പരമേഷ്ഠിക്ക് ഭയങ്കര സന്തോഷമായി എന്താ ചെയ്യേണ്ടതെന്നറിയില്ല അത്രയ്ക്ക് സന്തോഷം താൻ ഉണ്ടാക്കിയ ആ ഒരു പുല്ലു അത്രയും നല്ല പുല്ലോയില് ഭഗവാൻ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി കുറച്ച് കഴിഞ്ഞപ്പം രഥയാത്രയൊക്കെ മനസ്സിൽ പോയി അദ്ദേഹം ഉണങ്ങും ഉണന്ന് നോക്കിയപ്പോ എന്താ തച്ച് വെച്ച രണ്ട് തലോണ മഹാരാജാവിന് രണ്ട് തലോണ വേണോന്ന് പറഞ്ഞു രണ്ട് തലോണ അദ്ദേഹം തച്ചു വെച്ചു അതിൽ ഒരു തലോണ കാണാനില്ല ഒരു തലോണ എന് അറിയത്തില്ല അപ്പൊ അദ്ദേഹം ഞാൻ എന്റെ മനസ്സിൽ ആലോചിച്ചതേ ഉള്ളൂ ഭഗവാന് വേണ്ടിയിട്ട് കൊടുത്തുന്ന് പക്ഷേ സംഭവം അവിടെ ഇല്ല ഭഗവാൻ അതങ്ങ് അക്സെപ്റ്റ് ചെയ്തു മനസ്സിലാണെങ്കിലും എന്താണെങ്കിലും എന്റെ ഡിവോട്ടി അല്ലേ തന്നത് അപ്പൊ ഞാൻ എന്തായാലും അത് അക്സെപ്റ്റ് ചെയ്തു അതേ എന്ന് പറഞ്ഞു ഭഗവാൻ അതങ് എടുത്തോണ്ട് പോയി ഇനിയിപ്പൊ പരമേഷ്ഠി എൻ്റെ ചെയ്യും മഹാരാജാവ് വരുമ്പോഴത്തേക്ക് കൊടുക്കാനാകെ ഒരു പില്ലോയേ ഉള്ളൂ മഹാരാജാവ് എന്ത് ചെയ്യുമോന്നൊരു ചെറിയ പേടിയുണ്ട് ആൾക്ക് എന്നാലും ഒരു ധൈര്യത്തിൽ അങ്ങനെ ഇരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പം സോൾജേഴ്സ് വന്നു വീണ്ടും രാജാവിന്റെ സോൾജേഴ്സ് വന്നു സോൾജേഴ്സ് പറഞ്ഞു മഹാരാജാവ് പറഞ്ഞു മഹാരാജാവ് പറഞ്ഞു ആ അങ്ങയുടെ അടുത്തുനിന്ന് രണ്ട് പില്ലോ മേടിച്ചുകൊണ്ട് ചെല്ലാനായിട്ട് പിടിച്ചുകൊണ്ട് ചെല്ലാൻ ആഹ് തുണി തന്നില്ലേ അതിൽ നിന്ന് ഉണ്ടാക്കിയ പിലോസ് തരൂ ഞങ്ങൾ അങ് രാജാവിനെ കൊണ്ടു കൊടുക്കാം പറഞ്ഞു പരമേഷ്ഠി പരമേഷ്ഠി ഇരുന്ന് പരിഭ്രമിക്കുക ഒരു പിലോയെ ഉള്ളു ഞാനിനി എന്ത് ചെയ്യൂ ഞാനെന്ത് പറയും അപ്പൊ പരമേഷ്ഠി പറഞ്ഞു ഞാൻ തന്നെ മഹാരാജാവിനെ കൊണ്ടു കൊടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഈ സോൾജേഴ്സിന്റെ കൂടെ ഒരു പില്ലോയുമായിട്ട് ഇറങ്ങി എപ്പം മഹാരാജാവിന്റെ അടുത്ത് ചെന്നു മഹാരാജാവിന്റെ അടുത്ത് ചെന്നിട്ട് മഹാരാജാവിന് രാജാ ഞാൻ അങ്ങയുടെ പില്ലോ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പില്ലോ അങ്ങ് കൊടുത്ത പില്ലോ കൊടുത്തപ്പോഴത്തേക്കുണ്ടല്ലോ ഒരു പില്ലോയേ ഉള്ളൂ മഹാരാജാവ് അമ്പരം നോക്കുക എന്റെ ഒരു പില്ലോ എന്തു അതും ഇനിയിപ്പോ സൈസ് കൂട്ടി രണ്ട് പില്ല രണ്ടുപില്ലോയെ ഒറ്റ പില്ലോ ആക്കി തന്നു സൈസ് നോക്കിയപ്പോ അതിലും ഒരു വ്യത്യാസം ഇല്ല അപ്പൊ പിന്നെ മഹാരാജാവ് ചോദിച്ചു മഹാരാജാവിന് പെട്ടെന്ന് അങ്ങനെ ദേഷ്യപ്പെടാൻ പറ്റത്തില്ലല്ലോ രാജാവല്ലേ ഒന്ന് ദേഷ്യമൊക്കെ മനസ്സിലാക്കി തക്കി പിടിച്ച് വെച്ചിട്ട് ചോദിച്ചു അല്ല ഞാൻ ഒരു പില്ലോ അല്ലല്ലോ തയ്ക്കാൻ തന്നത് ഞാൻ രണ്ട് പില്ലയുടെ തുണിയല്ലേ തന്നത് പലയണയുടെ തുണിയല്ലേ ഞാൻ തന്നത് അപ്പോ പരമഷ്ടി പരമേഷ്ഠി നടന്നതെല്ലാം പറഞ്ഞു അത് മഹാരാജാവ് ഇങ്ങനെയാണ് നടന്നത് ഞാൻ ജഗന്നാഥ് ഭഗവാന് അർപ്പിച്ചു ഉം ഭഗവാൻ അതങ്ങ് കൊണ്ടുപോയി എന്തേലും ഞാൻ ഒരു പിന്നോയേ ഉള്ളൂ എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല അങ്ങക്ക് വേണമെങ്കിൽ ഭഗവാന്റെ അടുത്ത് പോയി ചോദിച്ചോ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു ഇത് കേൾക്കുന്ന മഹാരാജാവിന് എന്തായാലും ദേഷ്യം വരും ദേഷ്യം വന്നപ്പോഴത്തേക്കും മഹാരാജാവ് മഹാരാജാവ് ഉടനെ ആ ദേഷ്യത്തിൽ പറഞ്ഞു നീ എന്താ കരുതുന്നേ ഞാൻ അത്രയ്ക്ക് വെഡിയാന്ന വിചാരിക്കുന്നേ ഈ ഭഗവാന് സ്വപ്നത്തില് സ്വപ്നത്തില് ഭഗവാന്റെ പില കൊടുക്കുമ്പോ പോകാൻ എന്താ ഓ ഞാനെന്താ അത്രക്ക് വിഡ്ഢിയാന്നാ വിചാരിക്കുന്നെ ഞാൻ ഈ ഒന്നുമില്ലെങ്കിലും ഞാൻ ഈ രാജ്യത്തിന്റെ രാജാവല്ലേ അപ്പൊ കള്ളമൊക്കെ പറയുമ്പോഴത്തേക്കും കുറച്ചെങ്കിലും ഒരു ഇത് വേണ്ടേ അപ്പൊ പരമേശ്വര് പറഞ്ഞു നല്ല രാജാ ഞാൻ സത്യ പറയുന്നേ ഇതാണ് നടന്നത് എനിക്ക് എനിക്ക് അങ്ങയുടെ തുണിയെടുത്തിട്ട് ഒന്നും ചെയ്യാനില്ല ഞാൻ ഭഗവാനാ കൊടുത്തേ മഹാരാജാവിന് ദേഷ്യം ഇല്ലാണ്ട് പോയി കൺട്രോൾ ഇല്ലാണ്ട് പോയപ്പോഴത്തേക്കും രാജാവ് സോൾജേഴ്സിന്റെ അടുത്ത് പറഞ്ഞു പരമേഷ്ഠിയെ പിടിച്ച് കെട്ടു എനിക്കറിയണ്ട വേറെ ഒന്നും അറിയണ്ട പരമേഷ്ഠിയെ പിടിച്ച് കേട്ടു പണിഷ്മെന്റ് ആയിട്ട് പരമേഷ്ക്ക് ഒരു ജലപാനം ഒന്നും കൊടുക്കണ്ട ഫുഡൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആ കൈയും കാലം ഒക്കെ കെട്ടി ഒരു സ്ഥലത്തിട്ടു അങ്ങനെ ഇട്ടിട്ട് മഹാരാജാവിന് ഉം പണിഷ്മെന്റ് കൊടുക്കാനുള്ള ജോലി വലിയു മഹാരാജാവ് പിന്നെ അവരെ നോക്കൊണ്ടിരിക്കത്തില്ല മഹാരാജാവ് ഭക്ഷണം ഒക്കെ കഴിച്ചു രാജാവ് കിടന്നുറങ്ങി അന്ന് രാത്രി ഉറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ജഗന്നാഥ് ഭഗവാൻ വന്നു ജഗന്നാഥ് ഭഗവാന്റെ മെയിൻ ഇത് എന്ന് പറയുന്നത് എല്ലാവരും സ്വപ്നത്തിൽ വന്ന് കളിക്കും അപ്പൊ ഭഗവാൻ സ്വപ്നത്തിൽ വന്നിട്ട് ഒരു ഒന്നും പറഞ്ഞില്ല ഭഗവാൻ വന്നു ഭഗവാൻ ഇങ്ങനെ വന്ന് നോക്കി നിന്നിട്ട് ഒരു ചിരി അങ്ങോട്ട് ചിരിച്ചു മഹാരാജാവിന്റെ അടുത്ത് ചിരി അങ്ങോട്ട് ചിരിച്ചിട്ട് സൈഡിൽ നിന്ന് ഒരു വടിയെടുത്ത് അങ്ങനെ നല്ല ചട്ടപട ചട പട അടി അങ്ങ് തുടങ്ങി മഹാരാജാവിന് രാ രാജാവിന് എന്താ എങ്ങനാന്ന് ഒന്നും അറിയാൻ വയ്യ അടിയോട അടി ഒന്നും മിണ്ടാനും പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ രാജാവാണ് എന്നാലും ഭഗവാന്റെ അടുത്ത് ആരും അല്ല ഉണ്ടാ ഏ എന്താന്നൊന്നും അറിയാൻ വയ്യ കൊറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഭഗവാൻ തന്നെ അടി അങ് നിർത്തിയിട്ട് ഭഗവാൻ പറഞ്ഞു നീ നീ ആരാന്നാ നിന്റെ വിചാരം നീ എന്താ ചെയ്ത് വെച്ച എന്റെ ഭക്തന്റെ അടുത്ത് ഏർ എൻറെ ഭക്തൻ എനിക്കിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പില്ല എനിക്ക് തന്നപ്പോഴത്തേക്കും അത് നിനക്ക് സഹിക്കുന്നില്ല അല്ലേ ഞാനാണ് നിനക്ക് നിന്റെ പൊസിഷൻ നീ ഇരിക്കുന്ന ഈ പൊസിഷന് കാരണമേ ഞാനാണ് പൊസിഷൻ ഇരുന്നിട്ട് എന്റെ ഭക്തനെ നീ ഇത്രക്ക് കാണിക്കുന്നു നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് നീ കാണിക്കുന്ന എന്റെ ഭക്തൻ അവൻ ഇഷ്ടമുള്ളത് ഞാൻ ഇരിക്കും ഇരിക്കുമ്പോ എനിക്ക് നടുവേദന ഒന്നും ഇരിക്കാതിരിക്കാൻ വേണ്ടിട്ട് എനിക്ക് ആ പില്ലോ തന്നത് അല്ലാണ്ട് അവൻ കട്ടിട്ടൊന്നും ഇല്ല ഏർ അത്രയ്ക്ക് നിനക്ക് ഞാൻ പറയുന്നതും വിശ്വാസം ഇല്ലെങ്കിൽ നീ പോയി പുരിൽ നോക്ക് അവിടെ അവിടെ തന്നെ കാണും ഇല്ല നിനക്ക് അതും വിശ്വാസം ഇല്ലെങ്കി നിന്റെ ഈ ഉള്ള എന്താ സ്വത്തും സൗഭാഗ്യവും എല്ലാം ഞാൻ അങ്ങ് എടുത്തോണ്ട് പോവാം ഞാനല്ലേ തന്നത് അപ്പോ വേണ്ട ഭഗവാനെ വേണ്ട ഭഗവാനേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞു വരാജാവ് കരഞ്ഞു ആ അപ്പോഴത്തേക്കും ജനാധനം ശരി ശെരി എന്റെ ഭക്തനും നന്നായിട്ട് അവന് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് അവ അതുകൊണ്ട് ഫുൾ കൈ ഉള്ള തുണിയൊക്കെ ഇറ്റ് ഗ്ലാസ് ഒക്കെ ഇറ്റ് അങ്ങനെ നടന്ന് അങ്ങോട്ട് ചെന്നു പുറത്തേക്ക് സോൾജേഴ്സിൻ്റെ നമ്മൾ ഇന്നലെ എത്തി വെച്ചിരുന്നു മറ്റേ അപ്പൊ സോൾജേഴ്സ് വിചാരിച്ചു ആ പരമേഷ്ഠി അങ്ങയുടെ ടൈലർ ആ ആ പരമേഷ്ഠി തന്നെ പരമേഷ്ഠിയെ വിളിച്ചിട്ട് വരും എനിക്കൊരു കാര്യം പറയാനുണ്ട് പരമേഷ്ഠി പരമേഷ്ഠിയെ കൊണ്ടുപോകുന്നു അദ്ദേഹം അവശനായി നിൽക്കുവായിരുന്നു ഭക്ഷണവും ഇല്ല വെള്ളവും ഇല്ല ഒന്നും ഇല്ലാണ്ട് കളന്നങ്ങനെ നിക്കുക അപ്പോ മഹാരാജാവ് പരമേശ്വരീടെ കാലില് വീണു കാലില് നമസ്കരിച്ച അങ് വീണു വീണ്ടും പറയാ എന്നോട് ക്ഷമിക്കണം ഞാൻ ഞാൻ വിശ്വസിച്ചില്ല അങ് പറഞ്ഞത് സത്യമാണ് ഞാൻ വിശ്വസിച്ചില്ല ഭഗവാനെന്റെ സ്വപ്നത്തിൽ വന്നു ദർശനം തന്നു ആ ദർശനം കിട്ടിയത് തന്നെ വളരെ പുണ്യമാണ് അങ്ങനെ കാരണം മാത്രമാണ് എനിക്ക് ഭഗവാന്റെ ദർശനം തന്നെ കിട്ടിയത് എന്നോട് ക്ഷമിക്കണം ഞാൻ അറിഞ്ഞിട്ട് ചെയ്തതല്ല ഞാൻ കരുതി കള്ളനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ട് വൈദ്യന്റെ അടുത്ത് മരുന്നൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു രാജാവ് തന്നെ രാജാവ് തന്നെ പരമേഷ്ഠീടെ ആ ദേഹത്ത് മരുന്നൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു അദ്ദേഹത്തിന് കുറെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് സോൾജേഴ്സിന്റെ കൂടെ അദ്ദേഹത്തിന് വീട്ടിൽ പറഞ്ഞു അപ്പം പരമേഷ്ഠി പരമേഷ്ഠി എന്താ ചെയ്ത് ജഗന്നാഥ് ഭഗവാന് മനസ്സിൽ വെറും മനസ്സിൽ പിറ്റോ കൊടുക്കുക ചെയ്ത് നമുക്കിപ്പോ എന്തോരം ചെയ്യാൻ പറ്റും നമുക്കിപ്പോ രഥയാത്ര നമ്മുടെ കൊല്ലത്തുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും കൊടുക്കാം ഇപ്പോ ഒന്നുമില്ലെങ്കിലും നമുക്ക് വെറും പുഷ്പം ഫലം തോയം ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി ഭഗവാന് ഭഗവാന് അങ് കൃഷ്ണ ഭഗവാനെ പോലെയും അല്ല ജനാഥ് ഭഗവാൻ എന്ത് കൊടുത്താലും അപ്പോഴേ അക്സെപ്റ്റ് ചെയ്യും പിന്നെ ഭഗവാന് ഭോഗൻ ഭോഗ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് ആറ് നേരമായി ഡെയിലി ആറ് നേരം ഭക്ഷണമുണ്ട് അത് കാരണം എന്ന് വെച്ചാല് ഇന്ദ്രദിന മഹാരാജാവിൻ്റെ ആ വിശ്വ കാരണമാണ് അദ്ദേഹം വിഷ ചെയ്തായിരുന്നു ഭഗവാന്റെ കൈ ഒരിക്കലും ഡ്രൈ ആവരുത് ഭഗവാൻ ഏതു നേരം ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഇരിക്കണം എന്ന് ഇന്ദ്രമ്ന മഹാരാജാവിന്റെ ഒരു വിഷുണ്ടായിരുന്നു അതുകൊണ്ട് അപ്പോ ഭഗവാന് ഈ ആറ് തരം നമ്മളിപ്പം മൂന്ന് മൂന്ന് നേരത്തേക്ക് മാത്രമാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പൊ മാതാജിമാർക്കൊക്കെ അറിയാം അലേ ദിവസമേ ഇരുന്ന് ആലോചിക്കും നാളത്തേക്ക് നീന്ത ഉണ്ടാക്കുക നാളത്തേക്ക് നീ എന്താ ഉണ്ടാക്ക ഇന്നുണ്ടാക്കിയത് നാളെ ഉണ്ടാക്കാൻ പറ്റില്ല പിള്ളേർ ഈന്നത്തത് നാളെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിള്ളേരുടെ കയ്യിൽ നിന്ന് വഴക്ക് വഴക്കല്ല അവര് പിന്നെ അമ്മ എന്താണോ അമ്മ എന്തുവാ അമ്മ എന്ന് പറഞ്ഞ കളയും അപ്പൊ അടുത്ത ദിവസത്തേക്ക് നമുക്ക് പുറ ഈന്ന പൊരിയാണെങ്കിൽ നാളെ പൊട്ടാ അതിൻ്റെ അടുത്ത് അപ്പം അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും ഭഗവാന് അതും അമ്പത്താറ് വിഭവം എന്തോ ഉണ്ട് ഒരു നേരം അമ്പത്താറ് വിഭ വിഭവം കൊടുക്കണം ഭഗവാന് നമുക്ക് ഇവിടെ മൂന്ന് നേരത്തേക്ക് ആകെ വല്ല ചോറും കുറച്ച് ചമ്മന്തിയും കറി ഉണ്ടാക്കുന്നതിന് തന്നെ ഇത്രക്ക് പാട് ഭഗവാന് ആറ് നേരത്തേക്ക് അമ്പത്താറ് വെച്ച് കൊടുക്കണം അപ്പം അതും എല്ലാം പുതിയ പുതിയ സാധനങ്ങളായിരിക്കണം ഒരിക്കലും ഉണ്ടാക്കി വീണ്ടും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ അതുമല്ല മ്പത്താറ് വിഭവങ്ങള് ഇങ്ങനെ ഓ കിച്ചണിൽ ഉണ്ടാക്കണമല്ലോ സ്ഥലം വേണോ അതിനെല്ലാം ഓ ഉണ്ടാക്കാൻ ആളുകൾ വേണം ഒരു സാധനം തന്നെ ചട്ടിയിലാണ് അവരുണ്ടാക്കുന്നത് അപ്പൊ ഏഴ് ചട്ടികൾ മുകളിൽ മുകളിൽ ഇങ്ങനെ വെച്ച് അതിലാണ് ഉണ്ടാക്കുന്നത് ഇവിടെ നമ്മളെ വീട്ടിൽ എങ്ങനെയാ ഒരു ചട്ടി വെച്ച് അതൊന്ന് കത്തിച്ച് കത്തിക്കാൻ തന്നെ അരമണിക്കൂർ അത് കഴിഞ്ഞാൽ അത് പിന്നെ വേവണമെങ്കിലോ ആദ്യംന്നും കൂടുതൽ സമയമെടുക്കും ഇത് വെന്ത് കിട്ടാൻ ഒരു ഒരു ദിവസമെങ്കിലും എടുക്കണം നമ്മൾ ഓതി 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 പക്ഷെ ഭഗവാൻ അവിടെ ഏഴെണ്ണമാണ് ഒരുമിച്ച് ഒറ്റ അടുക്കിൽ ഇങ്ങനെ മോള് മോള് മുകളില് വെച്ച് പോണത് അപ്പം അത് നന്നായിട്ട് വെന്ത് കിട്ടൂലേ എന്ന് എന്ന് നമ്മൾ അന്ന് ചിന്തിച്ചു പോകും കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടും അതും ഏറ്റവും ആദ്യം നമ്മള് വെക്കുമ്പോഴത്തേക്ക് എങ്ങനെയാ ഏറ്റവും അവസാനം തീൻ്റെ അടുത്ത് വെച്ചിരിക്കുന്നത് ഏറ്റവും ആദ്യം വെന്ത് കിട്ടും അങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ഭഗവാന്റെ അവിടെ ഏറ്റവും മോള് വെച്ചിരിക്കുന്ന കലം അതായത് ഏഴാമത് വെച്ച കലം ഏറ്റവും ആദ്യം ആ ഫോ എന്നാ ഉണ്ടാക്കി കഴിയും ഭക്ഷണം ഉണ്ടായി കഴിയും അത് കഴിഞ്ഞിട്ട് അടുത്ത താഴെ രണ്ടാമത്തത് മൂന്നാമത്തത് നാലാമത് അഞ്ചാമത് ആറാമത് ഏഴാമത്തേത് ഏറ്റവും ലാസ്റ്റ് കറക്റ്റ് പാകമായിരിക്കും ഭഗവാൻ അപ്പോ ഇതേപോലെ ഭഗവാന് കുറെ സാധനങ്ങൾ ഈ പാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒരെണ്ണമാണ് ഖാജ നമ്മള് പുരിയിൽ പോകുമ്പോഴത്തേക്കും നമുക്കവിടെ കടവെള്ളം ആ ഭഗവാൻ അർപ്പിച്ച ഖാജയൊക്കെ കിട്ടും ഖാജ എന്ന് പറയുന്നത് ശരിക്കും അതിലൊരു കഥയുണ്ട് ആ ഖാജ എന്ന് പറയുന്നത് അവിടെ പുരിയിൽ തന്നെ ഒരു മുസ്ലിം ഭഗവാന് മുസ്ലിം ഡിവോട്ടീസ് ഉണ്ട് എന്ന് വെച്ചാൽ ഭഗവാന് ആരെയാ ആരാ ഭഗവാന്റെ ഇത് കണ്ടാൽ വീഴാത്തത് മുസ്ലിം ഡിവോട്ടി വരെ ഉണ്ടായിരുന്നു ഭഗവാന് അപ്പം ഭഗവാൻ ഈ മുസ്ലിം ഡുവോട്ടിയുടെ കച്ചടം എന്ന് പറയുന്നത് ഖാജ ബിസിനസ്സാണ് ഖാജ എന്ന് പറയുന്നത് നമ്മുടെ മൈദയിലൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഇവിടെ ഈ ഒരു മഞ്ഞ കളറിൽ ഒരുമാതിരി ഇങ്ങനെ മടക്കി മടക്കി വെച്ചേക്കുന്ന ഒരു സാധനമാണ് മടക്ക് സേവാന്നൊക്കെ ചിലവർ പറയും അതില് നല്ല പഞ്ചസാര ഒക്കെ ഇട്ട് ലൈനിൽ ഇങ്ങനെ എടുക്കുന്നതാ പൊരിച്ചെടുക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സാധനം അപ്പൊ ഈ സാധനമാണ് ആ ഇദ്ദേഹം ഈ മുസ്ലിം ഡിവോട്ടി ആയ അദ്ദേഹം ഉണ്ടാക്കി വിൽക്കുന്നത് അപ്പൊ അദ്ദേഹത്തിനും അദ്ദേഹത്തിന് ഡെയിലി ഉണ്ടാക്കി ഉണ്ടാക്കി ആളുകൾക്ക് കൊടുക്കുക അപ്പൊ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ഒരു ഇത് തോന്നി ഇന്നെന്തായാലും ഖാജ ഉണ്ടാക്കുന്നല്ലോ ഖാജ ഉണ്ടാക്കുന്നത് ഭഗവാന് ജഗന്നാഥ ഭഗവാന് കൊടുത്താലോ ഭഗവാൻ എന്തായാലും ഡെയിലി പ്രസാദ് ഇങ്ങനെ കഴിച്ച് കഴിച്ച് കഴിച്ചിരിക്കുമ്പോഴത്തേക്കും എന്റെ ഏഹ് ഞാനും എന്തെങ്കിലുമൊക്കെ ഭഗവാൻ കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാജ എടുത്തോണ്ട് ഇറങ്ങും ഉള്ള എല്ലാ കാജയും പാക്ക് ചെയ്യും ഈ ഉള്ള എല്ലാ കാജയും പാക്ക് ചെയ്തതിന് ശേഷം അദ്ദേഹം ഇറങ്ങി നടക്കും നമ്മുടെ ജഗന്നാഥ് ഭഗവാനെ കാണാൻ വേണ്ടിട്ട് നടന്ന് 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 ഓ ടെമ്പിളിന്റെ ഫ്രണ്ടിൽ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഫാണ്ഡാസ് അവിടെ നിക്കുവാ ഗേറ്റ് കീപ്പേഴ്സ് ആയിട്ട് ഇങ്ങനെ നിക്കുവ ഭഗവാനെ കാണുമെങ്കിൽ പാണ്ഡാസിനെ മറികടന്ന് പോകണം അപ്പോ അന്നൊക്കെ പുരിയിൽ ഇങ്ങനെ ഒരു കസ്റ്റം കഷ്ടമുണ്ട് വേറെയുള്ള കാസ്റ്റിൽ നിന്ന് അല്ലെ റിജി റിലീജിയൻസിൽ നിന്ന് ആരെയും അകത്തേക്ക് കടത്തില്ലാന്ന് ഇദ്ദേഹം മുസ്ലിം ആണല്ലോ അപ്പം അദ്ദേഹത്തിനെ കണ്ടത്തില്ല ഉറപ്പായിട്ടും അപ്പൊ പാണ്ഡാസിനെ കണ്ടപ്പോ ഇദ്ദേഹത്തിനും പേടിയായി എന്നാലും ഇദ്ദേഹം ഭഗവാനൊക്കെ മനസ്സിൽ വിചാരിച്ച് ഇദ്ദേഹം അങ്ങ് കയറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ഉടനെ പാണ്ഡാസ് കൈ ഉണ്ടോ എന്ന് നിർത്തി എങ്ങോട്ടാ എങ്ങോട്ടാന്ന വിചാരം ഇതിനകത്ത് നിങ്ങൾ എന്തായാലും കേറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോ അദ്ദേഹം പറഞ്ഞു ഇല്ല ഞാൻ ഭഗവാന് വേണ്ടിയിട്ട് കുറച്ച് ബോധം അർപ്പിക്കാൻ വേണ്ടി കൊറച്ച് കൊണ്ടുവന്നതാ എനിക്ക് ഞാൻ ഞാൻ വേറെ ഒന്നും ചെയ്യത്തില്ല ഞാൻ ഒന്നും ആക്കത്തില്ല ഞാൻ ജസ്റ്റ് ഇതൊന്നും കൊടുത്തിട്ട് പൊക്കോളാം ഇപ്പൊ തന്നെ അങ്ങ് ഞാൻ പൊക്കോളാം എന്നോട് കരുണ കാണിക്കണം പ്ലീസ് ഞാൻ ഇത് കൊടുത്തിട്ട് പൊക്കോളാം എങ്ങനെയൊക്കെ എഞ്ചി നോക്കിയിട്ടും പാണ്ഡാസ് അന്നങ്ങിയില്ല പറ്റില്ലെന്ന് വെച്ചാ പറ്റില്ല അത്ര തന്നെ നിങ്ങക്ക് പോവാൻ പറ്റില്ല അങ്ങനെ ഈ തള്ളി അങ്ങ് അദ്ദേഹത്തിനെ പറഞ്ഞു വിട്ടു അപ്പൊ ഈ ഡ്യോട്ടി ഇങ്ങനെ അവിടെ ഒരു സൈഡില് തറയിൽ പോയിരുന്ന് കരയാൻ തുടങ്ങി പാചയൊക്കെ താഴെ വെച്ചിട്ട് അങ്ങനെ വിഷമത്തിൽ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് 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 ഇങ്ങനെ ഇരിക്കുവ ആ സമയത്ത് അതിൽ ഒരു കറുത്ത നല്ല കറുത്ത ഒരു വണ്ടി വേണം നല്ല രസാ സാധാരണ കറുപ്പിലുള്ള സാധനങ്ങൾ അത്രക്ക് രസമായിട്ടൊന്നും തോന്നില്ലല്ലോ പക്ഷെ ഈ പട്ടിയെ കണ്ടാലോ അത്ര തേജസ് ആയിട്ടുള്ള ഒരു പട്ടി നമ്മൾ പട്ടിയെ തേജസ് എന്നൊന്നും വരയത്തില്ലല്ലോ അപ്പൊ പട്ടിയെ കാണാൻ അത്രക്ക് തേജസ് ഉണ്ട് പട്ടി ഇങ്ങനെ നടന്നു വന്ന് നടന്നു വന്നിട്ട് ഇരുന്ന കാജ നിന്ന് കാജ കാജ അവിടെ ഇരിക്കുവല്ലേ അപ്പം കാജ കാജ കണ്ടോന്നെ പട്ടി പട്ടി എന്തേതു കുറച്ചു കാജ അങ്ങ് വായിൽ വെച്ചു വായിൽ കടിച്ചെടുത്തോണ്ട് ഓടി ഓടിയപ്പോ ഈ ഡിവോട്ട് ചെയ്ത് കണ്ടു അയ്യോ എന്റെ കാജ എനിക്ക് എനിക്ക് ഭഗവാന് കൊടുക്കാനുള്ള കാജാന്നും പറഞ്ഞ അദ്ദേഹം എണീക്കാൻ നോക്കി പക്ഷെ അങ്ങനെ അദ്ദേഹത്തിന്റെ വിഷമം കാരണം അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ അദ്ദേഹം വിചാരിച്ചു ഭഗവാനോ കൊടുക്കാൻ പറ്റിയില്ല പട്ടിയെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചു അദ്ദേഹം അവരുടെ ഇത് ഇത് അപ്പം ഈ പട്ടി എന്താ ചെയ്തേ പട്ടി പാണ്ഡാസിന്റെ ഇടയിൽ കൂടെ പാണ്ഡാസ് കാണാതെ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് അമ്പലത്തിൽ കയറി അമ്പലത്തില് കയറി കയറി പിന്നെ പിന്നെ ആരും ആ പട്ടിയെ കണ്ടിട്ടില്ല കുറച്ചു കഴിഞ്ഞപ്പം പൂജാരി അടുത്ത ഭോഗ സമയമായി എന്ന് പറഞ്ഞിട്ട് അടുത്ത ബോകെ കൊണ്ടുവരിക കൊണ്ടു വന്ന് നോക്കിയപ്പോഴത്തേക്കും അവിടെ എന്താ കാജ ഇരിക്കുന്നു പട്ടിയല്ലേ എടുത്തോണ്ട് പോയേ പിന്നെ കാജ എവിടുന്ന് വന്നു ഇതേ ഈ എന്താ പൂജാരി അറിയുന്നില്ല അപ്പൊ കാജ അവിടെ ഇരിക്കുന്നു ഉടനെ പാണ്ഡാസനെ വിളിച്ചു പാണ്ഡാസിനെ വിളിച്ചിട്ട് ഓ ചോദിച്ചു ഈ ഇത് ഇതെന്താ ഇത് ഭോഗ കൊടുക്കാനുള്ള സമയം ആവുന്നതല്ലേ ഉള്ളു ഇതെങ്ങനെയാണ് സാധനം ഇവിടെ വന്നത് ആരാ കൊണ്ടുപോച്ചത് ഭഗവാന്റെ അടുത്ത് ഏർ നമ്മൾ ഇങ്ങനെ ഭഗവാന് തറയിൽ വെച്ചൊന്നും കൊടുക്കാറില്ലല്ലോ ഏർ എന്ന് പറഞ്ഞു ഓ പാണ്ഡാസ് പറഞ്ഞു ഇല്ല ഇതില് ആരും ഞങ്ങൾ പറഞ്ഞു കൊടുക്കില്ല ആരും കടത്തി വിറ്റില്ല സാധാരണ ഭോഗ വല്ലതും ഉണ്ടെങ്കിൽ നമ്മളെ ഏൽപ്പിക്കാറല്ലേ ഉള്ളു ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവര് അന്നേരത്ത് അവര് ഓർത്തപ്പോഴത്തേക്കും ഈ ഈ സെയിം സാധനം അന്നേരത്ത് അന്ന് വന്ന ആ മുസ്ലിമിന്റെ കയ്യിലുണ്ടായിരുന്നു ഓർത്തു ഒടനെ പണ്ടാസിന് ദേഷ്യം വന്നിട്ട് ഓടി മുസ്ലിം ഡിവോട്ടീരെ ഡിവോട്ടിയുടെ പേരെനിക്ക് ഓർമ്മയില്ലാട്ടോ അതുകൊണ്ടാണ് ഈ മുസ്ലിം ഡിവോട്ടീർന്ന് പറയുന്നത് മുസ്ലിം ഡിവോട്ടീരെടുത്ത് ഓടി ചെന്നിട്ട് അദ്ദേഹം ഇപ്പോഴും അവിടെ തന്നെ കറന്നുകൊണ്ടിരിക്കുക വിഷമം സഹിക്കാണ്ട് കരഞ്ഞോണ്ട് അങ്ങനെ ഇരിക്കുക അപ്പൊ പാണ്ഡാസ് പാണ്ഡാസ് ഇതൊന്നും നോക്കുന്നില്ല അവർക്ക് ഇതൊന്നും അറിയണ്ട അവര് ഉടനെ ഷർട്ടിന്റെ കോണറിൽ പിടിച്ച് അങ്ങ് ചോദിക്കാം താൻ എന്താണോ ഈ കാണിച്ച് ഞങ്ങള് പറഞ്ഞതല്ലേ തന്റെ അടുത്ത് ഓ കൊണ്ടുപോവരുത് അകത്ത് കേറരുത് എന്നൊക്കെ പിന്നെ എങ്ങനെയാ തന്റെ തന്റെ സാധനം അതിനകത്ത് വന്നത് അതും പകുവാന്റെ തൊട്ടു മുന്നില് ഭഗവാനെ അശ്വതി ആക്കാൻ നോക്കാന്നു പറഞ്ഞു അപ്പോ ഈ ഇരുപത്തി അമ്പരന്ന് പോയി അമ്പരന്ന് പോയി ഇങ്ങനെ നോക്കി നിക്കാ കരച്ചില് കണ്ണീരിക്ക് സ്റ്റോപ്പായി അങ്ങനെയെന്ന് നിങ്ങട്ട് അദ്ദേഹം ഇങ്ങനെ നോക്കിക്ക ഞാൻ പോയിട്ടില്ല പാണ്ഡസ് പറഞ്ഞു പാണ്ഡസിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ പോയിട്ടില്ല ഞാൻ ഇവിടെ തന്നെ ഇരിക്കയല്ലേ നിങ്ങളുടെ മുന്നിൽ തന്നെ ഇരിക്കയല്ലേ ഓ ഞാനെങ്ങനെ അകത്ത് പോവാ പോയാലേ നിങ്ങള് കാണുമല്ലോ പക്ഷേ അപ്പൊ പെട്ടെന്ന് ഓർമ്മ ഒന്നു പക്ഷെ ഒരു കറുത്ത പട്ടി ഞാൻ ഇവിടെ ഇരുന്നപ്പോ ഒരു കറുത്ത നല്ല തേജസ് ഉള്ള ഒരു കറുത്ത പട്ടി ആ പട്ടി എടുത്തുകൊണ്ട് പോണെ ഞാൻ കണ്ടു പക്ഷെ അത് പട്ടിയല്ലേ അപ്പോ പാണ്ഡാസനും അത്രയൊന്നും കത്തിയില്ല ഉടനെ പാണ്ഡാസ് ഇദ്ദേഹത്തെ പൂജാരിയുടെ അടുത്ത് കൊണ്ടുപോയി പൂജാരിയുടെ അടുത്ത് പറഞ്ഞു പൂജാരി ഇന്നാണ് നടന്നത് ഒരു പട്ടി എടുത്തു കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത് അപ്പൊ പൂജാരി ചോദിച്ചു പട്ടിയോ പട്ടിയുടെ ആകൃതിയൊക്കെ എങ്ങനെയായിരുന്നു എന്നിങ്ങനെ ചോദിച്ചോ നമ്മൊക്കെ അന്വേഷിക്കുന്ന പോലെ അന്വേഷിച്ചു അപ്പൊ പറയാം കറുത്ത നല്ല തേജസ് ഉള്ള പട്ടി ഇത്രയും ഭംഗിയുള്ള പട്ടി വരെ ഞാൻ കണ്ടിട്ടില്ല കറുത്ത അത്രയും തേജസ്സുള്ള പട്ടി അപ്പൊ പൂജാരിക്ക് മനസ്സിലായി ഇതാർതാ കളിയാന്ന് ഉടനെ മനസ്സിലായപ്പോഴത്തേക്കും പറയാം അതെ അതെ വിട്ടേക്കു ആ അദ്ദേഹം പോയി ഭഗവാനെ കണ്ടിട്ടേ പണ്ടോ സൂര്യ ഭഗവാനെ കാണട്ടേന്നോ അങ്ങനെ അങ്ങനെയൊന്നും ഇന്നേ വരയ്ക്കാ വേറെ ആരെയും കേട്ടിട്ടില്ലല്ലോ പിന്നെന്താ ഇദ്ദേഹത്തിന്റെ ഇത്രക്ക് സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചു അപ്പൊ പറയാ ആ തരത്തെ വട്ടി വേറെ ആരുമല്ല ജഗന്നാഥ് ഭഗവാൻ നീയോ ഞാനോ തടുക്കാൻ നോക്കിയാൽ ഒരു ഉപയോഗവും ഇല്ല ഭഗവാന്റെ പിന്നെ നമ്മ നമ്മള് പിന്നെ ഭഗവാന്റെ പുറകെ ഓടേണ്ടി വരും ഭഗവാൻ ഇയാളുടെ കൂടെ അങ് ഇറങ്ങി പോവും അതിന് നല്ലതല്ലേ ഇയാൾ ഒരാളത്ത് പോയിട്ട് ഭഗവാനെ കണ്ടത് എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ പാണ്ഡാസ് ശരി അത് അതും സത്യമാണ് എന്റെ കണ്ണാന്ന് ഭഗവാനല്ലേ ഇറങ്ങി പോവും ഒന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ അന്ന് ദിവസം ഭഗവാന് ഭോഗയുടെ കൂടെ ഹാജ കൊടുക്കും എപ്പോഴും ആ ഭോഗയില് ഹാജ ഉണ്ടാകും അവിടെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമുക്കും പ്രസാദമൊക്കെ തരും ഈ ഭോഗാസ് ഭഗവാന് ഓഫർ ചെയ്യുന്ന ഭോഗാസ് ഭോഗാസ് പ്രസാദമായിട്ട് പുറത്തുള്ളവർക്കും ഒക്കെ കൊടുക്കും പിന്നെ വേറെ ഒന്നെന്ന് പറയുന്നത് ഈ നമ്മുടെ ഭഗവാൻ ഭോഗ കൊടുക്കുമ്പോ എപ്പോഴും ബോഗ കഴിച്ചോട്ടന്നെ വെള്ളം നമ്മൾ വെള്ളം അല്ലെങ്കിൽ കണ്ണാടി സാധാരണ പൂജാരികള് വെള്ളം കയ്യിൽ നിറച്ചിട്ട് ഇങ്ങനെ ഭഗവാനെ ഭഗവാനെ ഇങ്ങനെ നോക്കും അതിലപ്പ ഭഗവാന്റെ മുഖം കാണാൻ പറ്റും ഭഗവാന്റെ ഭൂകം കാണാൻ പറ്റും ആണോന്നുണ്ടെങ്കിൽ അതിൽ റിഫ്ലക്ഷൻ കാണാൻ പറ്റും എന്നാണെങ്കിൽ ഭഗവാൻ ആ ഭോഗ അക്സെപ്റ്റ് ചെയ്തു ഭഗവാൻ സന്തോഷത്തോടെ ഫുള്ള് വയറ് നിറച്ച് കഴിച്ചു എന്നാണ് അതിനർത്ഥം അപ്പം എയ്റ്റീൻ നയൻറ്റീസിലെ എയ്റ്റീൻ നയൻറ്റീസിലെ ജന്മാഷ്ടമിയിലന്ന് ഭഗവാൻ ബോഗ തയ്യാറാക്കി കൊടുത്തു ബോഗ തയ്യാറാക്കി കൊടുത്തപ്പോഴത്തേക്കും ആ തയ്യാറാക്കി കൊടുത്തു കൊടുത്തതിനു ശേഷം എല്ലാ തവണത്തെയും പോലും പൂജാരിമാര് വെള്ളം കൊണ്ട് വന്ന് ഇങ്ങനെ നോക്കി നോക്കിയപ്പോഴുണ്ട് ജഗന്നാഥ് ഭഗവാനെ കാണാൻ പറ്റുന്നില്ല ഭഗവാന്റെ റിഫ്ലക്ഷൻ ഇല്ല എന്നുവെച്ചാൽ എന്താ ഭഗവാൻ പോക കഴിച്ചില്ല അല്ലെങ്കിൽ ഭഗവാൻ പോക കഴിച്ചതിൽ നിന്ന് തൃപ്തി തൃപ്തി അടങ്ങിയില്ല എന്നായി എല്ലാവർക്കും പരവേശമായി എന്താ ചെയ്യാന്നറിയില്ല വീണ്ടും അടുത്ത പുതിയ പോക ഉണ്ടാക്കാൻ തുടങ്ങി ഉണ്ടാക്കി ഉണ്ടാക്കി വരും മൂന്നു നാല് പ്രാവശ്യം പോക വെച്ചിട്ടും ഭഗവാന്റെ മുഖം തെളിയുന്നേയില്ല ഇത് പിന്നെ പരന്നങ്ങ രാജാവിന്റെ അടുത്തെത്തി രാജാവിന്റെ അടുത്തെത്തിയപ്പോഴത്തേക്കും എന്നാ രാജാവ് രാജാവ് അന്വേഷിക്ക ഇതെന്താ എല്ലാ പ്രാവശ്യം കണ്ടതല്ലേ ഇന്നെന്താ പറ്റിയ ഭഗവാന് ആ ഉം രാജാവിനും ഭയങ്കര പരവേശമായി രാജാവ് പറഞ്ഞു ഞാനി കഴിക്കില്ല ഭഗവാൻ കഴിക്കില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഭക്ഷണം കഴിക്കുന്നത് ഞാനും കഴിക്കില്ല ഭഗവാൻ കഴിച്ചിട്ട് മാത്രമേ ഞാൻ ഇനി കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഭഗവാൻ കഴിച്ചിട്ട് രാജാവ് കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു രാജാവിന് അങ്ങനെ വിഷം വിഷമവും വിശപ്പും ഒക്കെ ആയിട്ട് ഭയങ്കര താളം അദ്ദേഹത്തിന്റെ അടഞ്ഞു പോയി അദ്ദേഹം ഇങ്ങനെ ഇരിക്കുവ ഇരുന്ന് ആലോചിച്ച് ആലോചിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഭഗവാന്റെ കണ്ണങ്ങടഞ്ഞു അടഞ്ഞു പോയി പോയപ്പോഴത്തേക്കും ആരാ വന്നേ നമ്മുടെ ജഗന്നാഥ് ഭഗവാൻ വന്നു ഭഗവാൻ സ്വപ്നത്തിൽ വന്നിട്ട് ഏടാ എടാ മണ്ട എന്ന് വിളിച്ചു ഇവിടെ വേണ്ട നിനക്ക് ബോധമില്ലേ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ അല്ലെ എനിക്കാ പോക കഴിക്കാൻ പറ്റുള്ളൂ ഞാൻ അവിടെ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനാ എനിക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും രാജാവ് രാജാവ് ചോദിച്ചു ഭഗവാന്റെ സ്ഥല അവിടെ ഭഗവാൻ അവിടെയല്ലേ ഇരിക്കണ്ടേ അല്ലാണ്ട് ഭഗവാൻ എവിടെ പോയേ ഭഗവാന് കഴിക്കണ്ട സമയത്തൊക്കെ കഴിച്ചു കൂടെ ഭഗവാൻ എന്തിനാ പോറങ്ങി പോയെ ഭഗവാന്റെ അടുത്ത് ഇറങ്ങി പോവാനൊന്നും ആരും പറഞ്ഞില്ലല്ലോ അപ്പോ ജനാധി ഭഗവാൻ ഇങ്ങനെ ചിരിച്ചിട്ട് നാണത്തോടെ ഒരു ചിരി ഇരിച്ചിട്ട് അതെ എൻ്റെ ഒരു ഭക്തയുണ്ടേ എൻ്റെ ഭക്ത ബോഗ ഉണ്ടാക്കിയായിരുന്നു ജന്മാഷ്ടമി അല്ലേ എന്റെ ബർത്ത്ഡേ ഒക്കെ ആയോണ്ട് ഓ ഭയങ്കര സന്തോഷത്തിൽ എൻറെ ഭക്ത കൈ കൊണ്ട് കഷ്ടപ്പെട്ട് രാത്രി ഒക്കെ ഇരുന്ന് ഒഴിച്ച് ഇങ്ങനെ ഭോഗ ഉണ്ടാക്കി തന്നു അപ്പം ബോഗ അത് കാണുമ്പോഴത്തേക്കും എനിക്ക് പോയല്ലേ പറ്റൂ എനിക്ക് അപ്പൊ പിന്നെ ആ പോക കഴിക്കണ്ടേ എന്ന് ചോദിച്ചു അപ്പോ ഇങ്ങനെ ഒരു ഭഗവാൻ വന്ന് അടുത്ത് പറഞ്ഞ നമ്മൾ എന്തു ചെയ്യോ ഭഗവാനാണോ ഈ വരെ ആലോചിച്ചു പോകും അങ്ങനെ ഭഗവാൻ പറഞ്ഞു ഞാൻ ആ പോക കഴിക്കാൻ പോയതാ എനിക്ക് എന്റെ എന്റെ ഭക്ത എനിക്ക് അങ്ങനെ ഡിസപ്പോയിന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്റെ ഭക്ത ഉണ്ടാക്കി തന്നപ്പോഴത്തേക്കും എനിക്ക് അത് ഇഷ്ടപ്പെട്ട് ഞാൻ അങ് പോയി കഴിക്കാനായിട്ട് ഭഗവാൻ ഇത്ര അങ്ങ് പറഞ്ഞാ പോരെ ബാക്കിയുള്ളവൻ്റെ വിഷമം ഭഗവാനറിഞ്ഞോ ഭഗവാൻ പറഞ്ഞു ഏർ എന്തായാലും വിഷമിക്കണ്ട വിഷമിക്കണ്ട ഇന്നുണ്ടാക്കി എല്ലാ പോകേ ഞാൻ കഴിച്ചിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ പിന്നെ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയി ആ അത് കഴിഞ്ഞപ്പോഴത്തേക്കും രാജാവ് ചാടിയണീ ചാടി എണീറ്റപ്പോഴത്തേക്കും പൂജാരിയുടെ അടുത്തും പൂജാരിയുടെ അടുത്തും ഈ സന്ദേശം അയച്ചു ഒന്നും കൂടെ ഭഗവാന് ബോഗ വെക്കു നമുക്ക് നോക്കാം എന്താ നടക്കുന്നതെന്ന് നോക്കാമെന്ന് പറഞ്ഞു അപ്പോ ഭോഗ വെച്ചപ്പോഴത്തെ ബോഗയൊക്കെ വെച്ച് വെച്ച് കഴിഞ്ഞ് വീണ്ടും വെള്ളം കൊണ്ട് പൂജാരി ഇങ്ങനെ ചെന്നു ചെന്ന് ഭഗവാന്റെ ആ മുഖം കാണാമോന്ന് നോക്കി മുഖം കാണാവോന്ന് നോക്കിയപ്പോഴത്തേക്കും ഭഗവാന്റെ അങ്ങനെ ഈ പുഞ്ചിരിയുള്ള എല്ലാ ഒരു മുഖം കാണാൻ പറ്റും അപ്പം പൂജാരി വന്നിട്ട് പറഞ്ഞു കാണാൻ പറ്റി രാജാ ഏർ ഭഗവാൻ കഴിച്ചിരിക്കുന്നു ഭഗവാൻ സംതൃപ്തനായിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ രാജാവിനും ഭയങ്കര സന്തോഷമായി രാജാവിന് ദർശനവും കിട്ടി ഏർ ഭഗവാൻ ഭോഗയും കഴിച്ചു ഭഗവാനും സന്തോഷമായി ഭഗവാന്റെ ഡിവോട്ടി ഏർ മാതാജിയുടെ ഭോഗയും കഴിച്ചു എല്ലാ ഭോഗയൊക്കെ കഴിച്ചു ഇങ്ങനെ വയറ് അറിഞ്ഞിരിക്കുക ജയ് ജഗന്നാഥ് ഹരികൃഷ്ണ കൃഷ്ണ അപ്പൊ നാളെ എല്ലാവരും ഭഗവാൻ വേണ്ടിയിട്ട് എല്ലാം കൊണ്ടുവരാ സ്വന്തമായിട്ടുണ്ടാക്കി കൊണ്ടുവന്ന അത്രയും നല്ലത് ഭഗവാൻ വെയിറ്റ് ചെയ്യാ നമ്മൾക്ക് വേണ്ടിയിട്ടാ ഭഗവാൻ വെയിറ്റ് ചെയ്യുന്നെ നമ്മള് കൈകൊണ്ടിണ്ടാക്കി ഭഗവാൻ കൊടുക്കാന്നൊക്കെ പറയുന്നത് വല്ലപ്പോഴൊക്കെ പറ്റുന്ന കാര്യമാണ് അപ്പൊ ഈ ചെറിയൊരു സാധനമാണെങ്കിലും ആണെങ്കിലും വേണ്ടി മാത്രം കഴിക്കാനായിട്ട് എത്തിപ്പോലും ആയാലും കുഴപ്പമില്ല ഭഗവാന് കൊടുക്കണം അപ്പം എല്ലാവർക്കും പറ്റുന്നവരെല്ലാവരും ഉണ്ടാക്കി സമയത്തിന് നമ്മുടെ പൈതൃപ്രഭുവിനെ കൊണ്ടെത്തിക്കുക ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മോളെ ഹരേ കൃഷ്ണ നമ്മളെ രോഹിണി മാതാജിയുടെ മകളാണ്